ആദ്യമേ തന്നെ ഞാൻ ഈശോയുടെ നാമത്തിൽ, മാതാവിൻ്റെ നാമത്തിൽ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ പേര് രാഖി. ഞാൻ നെടുംകുന്നം സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ നഴ്സാണ്. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, എനിക്ക് ഏതെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ ജോലി ചെയ്യണമെന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ അതിനുവേണ്ടി OET പരീക്ഷ എഴുതി. രണ്ടു വട്ടം എഴുതിയിട്ടും എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് അറിയുന്നതും ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതും. ഞാൻ ആദ്യം 2022 February 20 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് ഒന്നും കൂടി ഞാൻ പോയി OET എക്സാം എഴുതി. പക്ഷേ എനിക്ക് അവിടെയും പരാജയമായിരുന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് September 23, 2022 ആയിരുന്നു. ആ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഒരുപാട് വട്ടം പരീക്ഷ എഴുതി, പക്ഷേ എനിക്ക് എല്ലാം തന്നെ പരാജയമായിരുന്നു. എനിക്ക് ഈ വർഷം അവസാനം തന്നെ എനിക്ക് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം തരണം. ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി. അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ OET പരീക്ഷ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഒരു ട്രിപ്പിൾ വിൻ പ്രോഗ്രാം, നമ്മുടെ നഴ്സുമാർക്ക് ജർമ്മനിയിലോട്ട് പോകാനുള്ള ഒരു ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പം ഈ ഫ്രണ്ടിൻ്റെ വൈഫ് അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഹസ്ബൻഡ് അത് എന്നോട് പറഞ്ഞു, അതൊന്ന് ശ്രമിച്ചുകൂടെയെന്ന് ചോദിച്ചു. അപ്പം ആദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്താ പറയണമെന്ന് അറിയത്തില്ല. കാരണം ഞാൻ ഇത്രയും വട്ടം OET പരീക്ഷ എഴുതി, ഈ ഇംഗ്ലീഷ് ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് കിട്ടാത്ത എനിക്ക് എങ്ങനെയാണ് ഒരു ജർമ്മൻ ലാംഗ്വേജ് കിട്ടുന്നതെന്ന് ഞാൻ ആലോചിച്ചു. അതിനെക്കുറിച്ച് ചിന്തിക്കാനേ ഞാൻ പോയില്ല. പക്ഷേ 2-3 ദിവസം എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് പ്രഷർ തന്നു, ഒന്ന് ചെന്ന് നോക്ക്, നമുക്ക് ദൈവം എങ്ങനെയാണ് നമുക്കൊരു പ്ലാൻ നമുക്ക് തരുന്നതെന്ന് അറിയത്തില്ല, ഒന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആപ്ലിക്കേഷൻ ഫോം എല്ലാം ഓൺലൈൻ വഴി തന്നെ അവർക്ക് അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ഇൻ്റർവ്യൂ സെലക്ഷൻ ആയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് മെയിൽ അയച്ചു. അപ്പോഴും ഞാൻ ഈ OET തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. തിരുവനന്തപുരത്തായിരുന്നു ഇൻ്റർവ്യൂ. അപ്പം രാവിലെ 9 മണിയാകുമ്പോൾ എനിക്ക് ട്രിവാൻഡ്രത്ത് ചെല്ലണമായിരുന്നു. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ട്രെയിനാണ് കയറിയത്, സ്ലീപ്പറിലാണ് ഇത് ട്രെയിൻ എടുത്തത്. അവിടെ ചെന്ന് ഞാൻ ആ ഇരുന്നപ്പം ഞാൻ ഇരിക്കണ ഏരിയയിൽ ആരും തന്നെ ഇല്ല. അപ്പം ഞാൻ തന്നെയാണ് ഇരിക്കണത്. അപ്പം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഓർത്തു, മാതാവേ, ഞാൻ തന്നെയാണല്ലോ, എനിക്ക് പേടി വരുന്നുണ്ട് ഇവിടെ ഇരിക്കാനെന്ന് ഞാൻ പറഞ്ഞു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇങ്ങനെ എൻ്റെ കയ്യിൽ ഒരു തണുത്തൊരു സ്പർശം പോലെ അതിങ്ങനെ ഉണ്ടായി. അപ്പം ഞാനോർത്ത് ഇതെന്താ ഇങ്ങനെ ഉണ്ടാവണം. അത് ഒരു ത്രൂഔട്ട് ഞാൻ ആ തിരുവനന്തപുരത്ത് ചെല്ലുന്നോടം വരെ ഇങ്ങനെ ഒരു അരമണിക്കൂർ ഇടവിട്ട് എനിക്കിങ്ങനെ ഒരു തണുത്തൊരു സ്പർശം എൻ്റെ കയ്യിൽ കിട്ടണ പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന അറ്റൻഡ് ചെയ്തു, തിരിച്ചു വന്നു. പിന്നീടുള്ള ആ ഒരാഴ്ചകളിലെല്ലാം ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ഒരു തണുത്തൊരു സ്പർശം എൻ്റെ കൈ കിട്ടിയിരുന്നു. ഞാൻ പിന്നെ ഇവിടുത്തെ നേരത്തെ ഉടമ്പടി സാക്ഷ്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ഈ തണുത്തൊരു സ്പർശം ഉടമ്പടി എടുത്ത് ആൾക്കാർക്ക് കിട്ടിയ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേട്ടു. അപ്പം അതെനിക്കിപ്പോൾ ഉള്ളിൽ തോന്നി, ഇതെൻ്റെ മാതാവ് എന്നെ ടച്ച് ചെയ്യുന്നതാണ് എന്നുള്ളൊരു തോന്നലുണ്ടായി. ഇത് ഞാൻ ടോട്ടൽ 3 വട്ടം ഉടമ്പടി എടുത്ത സമയത്തും ഈ ഒരു തണുത്തൊരു സ്പർശം എൻ്റെ ശരീരത്തിൽ നന്നായിട്ട് തന്നെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. പിന്നീട് എനിക്ക് ഈ ഒരു ഇൻ്റർവ്യൂ സെലക്ഷൻ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 2022 ലാസ്റ്റ് ഡേ, ഡിസംബർ ലാസ്റ്റ് ഡേ എനിക്കൊരു വൈകിട്ട് 11 മണിയായപ്പോൾ എനിക്ക് മെയിൽ വന്നതാണ്. അത് അവരെനിക്ക് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് മെയിൽ അയച്ചേക്കുന്നത്, നിങ്ങൾക്കിത് സെലക്ഷനായി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴും കൂടി ഞാനിങ്ങനെ ഇത് എങ്ങനെ എനിക്ക് പഠിച്ചെടുക്കാം എന്നൊരു ചിന്തയായിരുന്നു, ഇതെനിക്ക് പറ്റുമോ ഇല്ലയോ എന്ന്. പിന്നീട് ഞാനിങ്ങനെ ഓർത്തു, മാതാവിന് വെച്ച് ഉടമ്പടിയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞതാണ്, മാതാവേ, 2022 ലാസ്റ്റ് ഡേ എൻ്റെ കാര്യത്തിൽ എനിക്കൊരു തീരുമാനം കിട്ടണമെന്ന് ഞാൻ പറഞ്ഞതാണ്. ആ ഒരു ലാസ്റ്റ് ഡേ, അതായത് 2022 ലാസ്റ്റ് ഡേ
11 മണിയായപ്പോഴാണ് എനിക്ക് കൃത്യം ഈ ഒരു മെയിൽ വന്നത്. ഒരു 1 hour കൂടെ കഴിഞ്ഞെങ്കിൽ അത് 2023 ആയേനമായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു ചിന്ത ഉണ്ടായത്, ഇത് ഞാൻ ആ മാധവന് കൊടുത്ത ആ ഒരു ടൈം തന്നെയാണ് എനിക്ക് ഈ മെയിൽ വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ ദൈവത്തിന് വേറൊരു പ്ലാനുണ്ട്, പദ്ധതിയുണ്ട് എന്നുള്ളൊരു ചിന്ത എനിക്ക് ഉള്ളിലുണ്ടാവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പിന്നെ ഈ ഒരു ഈ ജർമ്മൻ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ജനുവരി തൊട്ട് എനിക്ക് ജർമ്മൻ്റെ പഠിത്തം ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടങ്ങി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡിന് മലേഷ്യയിലായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി. കൊറോണ വന്നു കഴിഞ്ഞ് പുള്ളിക്ക് തിരിച്ച് മലേഷ്യയിലോട്ട് പോകാൻ പറ്റിയിരുന്നില്ല. മൂന്നുവട്ടം പുള്ളി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ചെന്നു, പക്ഷേ അവർ കേട്ടിയില്ല. അവർ ആ സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാരെ അങ്ങോട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി നമ്മുടെ സാഹചര്യം കൊണ്ട് ദുബായിക്ക് പോയി. പുള്ളിക്ക് അവിടെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. എങ്കിലും ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ ഹസ്ബൻഡിന് മലേഷ്യയിൽ പോകാൻ പറ്റണേ എന്നൊരു നിയോഗം വെച്ചിരുന്നു. അതിൻ്റെ 2-ാമത്തെ ഉടമ്പടിയുടെ സമയത്ത് അത് സാധിച്ചു കിട്ടി എനിക്ക്. പിന്നെ എൻ്റെ 2-ാമത്തെ ഉടമ്പടി കഴിഞ്ഞ് എനിക്ക് ഈ പഠനമെല്ലാം ആയിട്ട് ഞാൻ മുന്നോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ശരിക്കും തന്നെ മാതാവിൻ്റെ അടുത്ത് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനോ ആ പ്രാർത്ഥനയൊക്കെ എനിക്ക് ഒരുപാട് കുറച്ചൊക്കെ എൻ്റെ എനിക്ക് പറ്റിയിരുന്നില്ല. അങ്ങനെ ഇരിക്കെ എനിക്കൊരു സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് മാതാവിൻ്റെ ലോക്കറ്റ് കാണാതെ പോയി. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഓർത്തു ഞാൻ ഈ പ്രാർത്ഥനയൊക്കെ കുറച്ച് മുടക്കി അതൊക്കെ കൊണ്ട് മാതാവ് എൻ്റെ അടുത്തു നിന്ന് തന്നെ പോയതാണെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു വിഷമിച്ചിരിക്കുമായിരുന്നു. ഒരു 2 മാസം കഴിഞ്ഞപ്പം ഈ ലോക്കറ്റ് എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ ഒരു പറമ്പിൽ നിന്ന്, അത് ഒരിക്കലും ഞാൻ അവിടെ എങ്ങനെ പോയി ഈ ലോക്കറ്റ് അവിടെ എങ്ങനെ ചെന്നു എന്ന് എനിക്കറിയത്തില്ല. അതെൻ്റെ കുഞ്ഞിന് ആ ലോക്കറ്റ് കിട്ടി. ആ കൊച്ചെൻ്റെ എനിക്ക് എൻ്റെ ലോക്കറ്റ് എടുത്തുകൊണ്ട് തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിക്കുവാണ്, നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് നമ്മുടെ കയ്യിൽ വന്ന് പിടിക്കും. നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനയൊക്കെ കുറച്ച് മുടങ്ങി, അല്ലെങ്കിൽ നമ്മൾ അതൊന്നും ഇല്ലാതെ പിന്നെ മാതാവിൻ്റെ കൈവിട്ട് മുന്നോട്ട് നടക്കുകയാണെങ്കിൽ പോലും നമ്മുടെ കയ്യിലോട്ട് ഓടി വന്ന് പിന്നെയും പിന്നെയും നമ്മളെ വന്ന് പിടിക്കണ നമ്മുടെ അടുത്തോട്ട് ഓടി വരുന്ന ഒരു മാതാവിനെ എനിക്ക് മനസ്സിലായി. ആ മാതാവിൻ്റെ ഒരു സ്നേഹം ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഈശോയോട് ഭയങ്കര അടുപ്പമുണ്ടായിരുന്നു, പക്ഷെ അതുപോലെ എനിക്ക് മാതാവിനോടൊരു അടുപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ആ ഒരു ഈ ഉടമ്പടിയുടെ സമയത്ത് ആ മാതാവിനോടുള്ള ആ ഒരു സ്നേഹവും അടുപ്പമൊക്കെ എനിക്ക് എൻ്റെ മനസ്സിൽ നന്നായിട്ട് ഫീലായി. പിന്നെ എൻ്റെ ജർമ്മൻ ലാംഗ്വേജിൽ എനിക്ക് B1-ലെ 4 മൊഡ്യൂൾ എഴുതിയെടുക്കണമായിരുന്നു. അതിൽ 2 മൊഡ്യൂൾ നല്ല രീതിയിൽ പാടാണ്, 2 മൊഡ്യൂൾ നല്ല രീതിയിൽ എളുപ്പമാണ്. അപ്പം ഞങ്ങൾക്ക് 2 അറ്റംപ്റ്റുണ്ട്, അത് പൈസ മുടക്കാതെ തന്നെ നമുക്ക് 2 അറ്റംപ്റ്റ് അവർ ഫ്രീ ആയിട്ട് നമ്മൾ എഴുതിപ്പിക്കും. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എളുപ്പമുള്ള 2 എണ്ണം അന്ന് ആദ്യം എഴുതിയെടുക്കാം, ബാക്കി 2 എണ്ണം പിന്നീട് എഴുതിയെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഈ പഠിച്ച് ഈ 2 മാസം കുത്തിയിരുന്ന് പഠിച്ച ഒരൊറ്റ സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, അതെനിക്ക് കിട്ടാതെ ബാക്കി 3 എണ്ണം എനിക്ക് ഒറ്റ എഴുതി കിട്ടി. ആ ഒരു സബ്ജക്റ്റ് വാനരി എനിക്ക് കിട്ടിയിരുന്നില്ല. പിന്നീട് ഞാൻ ഉടമ്പടിയിൽ പിന്നീട് ഞാൻ 2023 ഒക്ടോബർ 23-ാം തീയതി ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് എടുത്തു, പ്രാർത്ഥിച്ചു. അതിൻ്റെ ഇതായിട്ട് എനിക്ക് ആ ഒരു സബ്ജക്റ്റ് കിട്ടി. അത് പക്ഷേ കിട്ടിയത് ഭയങ്കര ഒരു മാതാവ് എനിക്കൊരു വലിയൊരു ഗിഫ്റ്റായിട്ടാണ് കൊണ്ടു തന്നത്. കാരണം December 10-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാൻ കേക്കൊക്കെ മേടിച്ച് വീട്ടിൽ മുറിക്കണമെന്നൊക്കെ മുറിക്കാൻ വേണ്ടി വെച്ചു. അപ്പം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഓർക്കുവാണ്, ഒരുപാട് നാളായിട്ട് ഞാനിങ്ങനെ എനിക്ക് ഒരിടത്തും എത്താനും പറ്റണില്ല, ഒരു പരീക്ഷ എഴുതി എനിക്ക് പാസ്സാവാനും പറ്റണില്ല. ഇപ്പോൾ അവസാനം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ട് 3 എണ്ണം പാസ്സായി, 1 എണ്ണം ഇങ്ങനെ കിടക്കുന്നു. എല്ലാവരും വീട്ടുകാരും ബന്ധുക്കാരും ഒക്കെ നമ്മളെ ഒരുപാട് അവഗണിക്കുന്നു. അവർ ഇത്രയൊക്കെ പൈസ മുടക്കിയിട്ട് നിനക്ക് പാസ്സാവാൻ പറ്റിയില്ല. ഒത്തിരി നമ്മൾ ആ ഒരുപാട് വേദന നമ്മൾ അനുഭവിച്ചു. നമ്മൾ ഈശോയുടെ മുന്നിൽ ആരും കാണാതെ നമ്മൾ കരഞ്ഞതിന് ഒരുപാട് ഒത്തിരി അതിരില്ല, അതുപോലെ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് ഞാൻ വെറുതെ പറഞ്ഞു, മാതാവേ ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലേ, എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എനിക്ക് ഈ ഒരു സബ്ജക്റ്റ് പാസ്സാക്കി എന്നെ തരൂ എന്ന് ഞാൻ അവിടെ മാതാവിൻ്റെ ഫോട്ടോയുടെ മുന്നിലിരുന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ അന്ന് ഞങ്ങളുടെ ചങ്ങനാശ്ശേരി പാറേപ്പള്ളിയിലെ മാതാവിൻ്റെ പെരുന്നാൾ പള്ളിയിൽ, അപ്പം എന്നാൽ പള്ളിയിൽ പോയിട്ട് വന്ന് പ്രാർത്ഥിച്ചിട്ട് വന്ന് ബർത്ത്ഡേ കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ച് ഞാനും കുഞ്ഞും കൂടെ പള്ളിയിൽ പോയി. അവിടെ പോയിരുന്ന ഒരു കൊന്ത ചൊല്ലി ഞാൻ ഇറങ്ങി. അപ്പോഴും ഞാൻ മാതാവിനോട് അതാണ് ചോദിക്കുന്നത്, എന്ത് സന്തോഷം എനിക്കുണ്ടായിട്ട് ഞാൻ ഈ പോയി കേക്ക് മുറിക്കാൻ പോകുന്നത് എന്ന് ഞാൻ മാതാവിനോട് ചോദിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാൻ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി നടയിൽ നിന്നപ്പം തന്നെ ഞാൻ
ഫോണെടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ കൂടെ എക്സാം എഴുതാനുണ്ടായിരുന്നതെന്ന് എൻ്റെ ഫ്രണ്ട് എനിക്ക് മെസ്സേജ് കിട്ടിയതാണ്, റിസൾട്ട് വന്നിട്ടുണ്ട്, റിസൾട്ട് വന്നിട്ടുണ്ടല്ലോ, നീ പാസ്സായല്ലോ അല്ലേ, അങ്ങനെയാണ് എനിക്ക് മെസ്സേജ് വന്നത്. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് മെയിലെടുത്ത് ലിങ്ക് എടുത്ത് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി, ഞാൻ പാസ്സായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, കാരണം ഞാൻ കേക്ക് അവിടെ വെച്ചിട്ടാണ് ഞാൻ പള്ളിയിൽ വന്ന് പൊട്ടിക്കറിഞ്ഞത്. മാതാവ് ഞാൻ എങ്ങനെ കേക്ക് മുറിക്കുമെന്ന്, ഞാൻ അത്രയും സന്തോഷത്തോടെ ചെന്നിട്ടാണ് ഞാൻ ആ കേക്ക് മുറിച്ചത്. കാരണം ഞാൻ അത്രയ്ക്കും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഇത്രയും വർഷങ്ങളായിട്ട് എനിക്ക് ഒരിടത്ത് പോകാൻ പറ്റിയില്ല, എനിക്കൊരു നല്ല ജോലി ഉണ്ടാ, നന്നായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നോർത്ത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ അതെനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് മാതാവ് എനിക്ക് ആ ഒരു സബ്ജക്റ്റ് എനിക്ക് തന്നത്. പിന്നെ എൻ്റെ കുഞ്ഞിന് ജനിച്ച സമയത്ത് സ്ക്രോട്ടത്തിൽ വെള്ളം കെട്ടി, ഒരു ഹൈഡ്രോസിൽ എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു. അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞത് 3 വയസ്സ് വരെ നോക്കാം, ആ വെള്ളം വലിഞ്ഞില്ലെങ്കിൽ സർജറി വേണമെന്നായിരുന്നു. അപ്പം ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലവും പുരട്ടി ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അത് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ട് ചെന്ന് നോക്കിയപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു അത് നല്ല രീതിയിൽ വെള്ളം വലിയുന്നുണ്ട്, ഇനി നമുക്ക് സർജറിയുടെ ആവശ്യമൊന്നും വേണ്ടി വന്നില്ല എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ നാൾ കഴിഞ്ഞപ്പോൾ അത് പൂർണ്ണമായിട്ടും അതിൻ്റെ വെള്ളം വലിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഉടമ്പടി തൈലം വെച്ച് വേറൊരു അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പശുവുണ്ട്. അപ്പം ഈ പശുവിന് എന്തോ കഴിച്ച് ദഹനക്കേട് വന്നിട്ട് അതിന് വല്ലാതെ വയറൊക്കെ വീർത്ത് അതും ഒരു വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമായിരുന്നു. അന്നേരം വീട്ടിൽ ഞാനും എൻ്റെ അമ്മച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്നാ ചെയ്യണമെന്നറിയാം. അപ്പം എന്നോട് അമ്മച്ചി പറഞ്ഞിടി ഇവിടെ ചെന്ന പോലെ മൃഗഡോക്ടറെ വിളിച്ചുകൊണ്ട് വരണം, ഇതിലിങ്ങനെ നിന്ന് ഇത് പെട്ടെന്ന് ചത്തുപോകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയെന്ന് പറഞ്ഞു. ഞാൻ ഈ ഉടമ്പടി തല എടുത്തുകൊണ്ട് ചെന്ന് ഈ പശുവിൻ്റെ തലയിൽ ഇങ്ങനെ തേച്ചിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, ഇവിടെ നിന്ന് ഞാൻ 3 വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നോട് എൻ്റെ അമ്മച്ചി വന്ന് പറഞ്ഞു ഈ പശു ഇങ്ങനെ അയവിറക്കുന്നുണ്ട്, അതിപ്പം എന്നാ പുല്ല് തിന്നാൻ തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. അതും എനിക്കൊരു വലിയ അത്ഭുതമായിട്ടാണ് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ 2-1 ഉടമ്പടിയിൽ എനിക്ക് കാരുണ്യപ്രവൃത്തികൾ ഒരുപാടൊന്നും ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ 2 ഉടമ്പടിയിൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അടുത്ത് വരുന്ന രോഗികളോടൊക്കെ തന്നെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ പറയുകയും അവർക്കൊക്കെ ഒരു ആശ്വാസമായിട്ട് ഞാൻ ഇവിടുത്തെ കൃപാസന പത്രങ്ങൾ കൊടുക്കുകയും ചെയ്യാറുണ്ട്. അല്ലാതെ തന്നെ നമുക്ക് ഫുഡ് ഒക്കെ ഫുഡൊക്കെ വാങ്ങിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. കഴിക്കാൻ പൈസ തീരെയില്ലാത്ത ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഞാൻ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഞങ്ങളുടെ അടുത്തൊരു സഞ്ജീവിനി ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ മെൻ്റലായിട്ടുള്ള പേഷ്യൻസൊക്കെ വന്ന് ഉള്ളതാണ്. അപ്പം ഞാൻ അവരെയൊക്കെ ചെന്ന് നോക്കിയിട്ടുണ്ട്, അവർക്ക് ചെന്ന് ഞാൻ കെയറിങ് ഒക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ കൃപാസനത്തിൻ്റെ പത്രം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മാക്സിമം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനിത് കൊടുക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ട്. കാരണം നമ്മൾ കത്തോലിക്കരായിട്ട് തന്നെ ഉള്ള ആൾക്കാർക്ക് തന്നെ ചിലവർക്ക് ഇത് മേടിക്കാൻ മടി തോന്നിയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് വേറെ ചില ആൾക്കാർക്ക് പേടിയാണിത്, നമ്മൾ കൊടുക്കുമ്പോൾ അയ്യോ ഇത് എന്നാ ഇത് തൊടാവോ എന്നൊക്കെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് എന്നെക്കൊണ്ട് പറയാവുന്നത്ര ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ചിലവരുടെയൊക്കെ അവഗണനകൾ കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിട്ടുണ്ട്. ഞാനൊരു നിയോഗത്തിൽ എനിക്ക് ആത്മീയമായിട്ടുള്ളൊരു വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ബൈബിള് വായിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് ബൈബിളിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു. പിന്നീട് എൻ്റെ ഉള്ളിൽ എനിക്ക് മനസ്സ് തോന്നി തുടങ്ങി. നമ്മൾ മനസ്സിലാക്കിയതല്ല, അതിനപ്പുറത്തൊരു സമ്പൂർണ്ണമായിട്ടുള്ളൊരു ദൈവത്തെ അതിൽ ഫുൾ മീനിങ്ങോടുകൂടി നമുക്കത് മനസ്സിലാക്കി എടുക്കാനൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ തോന്നി. അതിനുവേണ്ടി ഞാൻ പിന്നെ ഒരു ബൈബിൾ സ്റ്റഡി, എനിക്ക് സമയമുള്ളപ്പോഴൊക്കെ ഞാനിങ്ങനെ ബൈബിൾ സ്റ്റഡി കാണാറുണ്ട്. അതിപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഉടമ്പടി എടുത്ത സമയത്ത് തന്നെയാണ് എനിക്ക് ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ വിശുദ്ധമായിട്ടിരിക്കുക, നമ്മളെപ്പോഴും ഇങ്ങനെ വിശുദ്ധമായിട്ടിരിക്കുക. നമ്മളെന്തെങ്കിലും ഒരു ചെറിയ പാപം ചെയ്യുമ്പോഴും നമുക്കൊരു ഭയങ്കര ഒരു പാപഭാരം ഇങ്ങനെ ഉണ്ടാകുന്നു. പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പോയി കുമ്പസാരിക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലിംഗ് ഒക്കെ ഈ ഒരു ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ മാതാവിനോട് ഞാൻ ഈ പറയുന്നതെല്ലാം മാതാവ് ഇവിടെ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്.
ഞാൻ യാത്ര പറയല്ലോ മാതാവിനോട് ഞാൻ പറയുകയാണ്, മാതാവ് നമ്മൾ എൻ്റെ കൂടെ മാതാവ് വരണം, ഒന്നിച്ച് നമ്മൾ ഫ്ലൈറ്റിൽ കയറണം, ഒന്നിച്ച് നമ്മൾ ജർമ്മനി ചെന്ന് ഇറങ്ങണം, ഒന്നിച്ച് നമ്മൾ അവിടെ ചെന്ന് പേഷ്യൻസിനെ തൊടണം, എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. എൻ്റെ എനിക്ക് തന്നെത്താനെ എനിക്ക് ഒന്നും ചെയ്യാനുള്ള കഴിവ് എനിക്കില്ല, എൻ്റെ കൂടെ ദൈവം ഇല്ലെങ്കിൽ എനിക്ക് ഒന്നിനും ഒരു കഴിവും ഇല്ല എനിക്ക്. അതുകൊണ്ട് എൻ്റെ കൂടെ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. 145 സങ്കീർത്തനത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്, തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു, അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, നമ്മളുടെ മുൻപിലെ രാഖി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. ഈ സഹോദരി പറയുകയായിരുന്നു, നഴ്സിംഗ് കഴിഞ്ഞ് തനിക്ക് ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഏത് ആശുപത്രിയിൽ ജോലി ചെയ്യുമെന്ന് ചിന്തിക്കുന്ന സമയത്താണ് പുറത്തേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുണ്ടാകുന്നത്. അതിനുശേഷം അതിനുള്ള വഴികളൊക്കെ ഈ സഹോദരി പരിശ്രമിക്കുന്നു, പക്ഷെ ഒന്നും സഫലമാകാതെ എല്ലാം വിഫലമായിട്ട് പോകുന്നു. ആ സമയത്താണ് ജർമ്മനിയിലേക്ക് പോകുവാനുള്ള ആഗ്രഹവുമായിട്ട് അതിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തുടങ്ങുന്നത്. ആ സമയത്ത് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുമായിട്ട് ഉടമ്പടി ചെയ്തുകൊണ്ട് ഉടമ്പടി ബന്ധത്തിൽ പരിശുദ്ധ അമ്മയുടെ മകളായിട്ട് നിലനിന്നുകൊണ്ട് ഈ സഹോദരി വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് ആഗ്രഹിച്ച് തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ സമയത്താണ് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും പരിശുദ്ധ അമ്മയുടെ തണുത്ത സ്പർശത്തിലൂടെ ഈ സഹോദരി അനുഭവിക്കുന്നത്. ഈ അൾത്താരയിൽ സാക്ഷ്യം പറയുന്ന ഒത്തിരിയേറെ സഹോദരി സഹോദരന്മാർ നമ്മളോട് പങ്കുവെക്കുന്നതാണ് പരിശുദ്ധ അമ്മ സ്പർശിക്കുന്നതായിട്ടുള്ള അനുഭവം സഹോദരങ്ങൾക്ക് ലഭിച്ചുവെന്ന്. ഈ സഹോദരിയും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിയിലുള്ള വലിയ സാന്നിധ്യത്തെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ഈ സഹോദരി പറയുകയാണ്, എനിക്ക് അരമണിക്കൂർ ഇടപെട്ട് എൻ്റെ യാത്രയിൽ പരിശുദ്ധ അമ്മയുടെ സ്പർശം ഏൽക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. വീണ്ടും ഈ സഹോദരി പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധ അമ്മയെ നമ്മൾ വിട്ടുപോയാലും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എങ്ങനെ തേടി വരുന്നു, അതുപോലെ ഉടമ്പടിയിലുള്ള മക്കളുടെ അടുത്തേക്ക് പരിശുദ്ധ അമ്മ അവരെ തേടി വരും. ഉടമ്പടി കാശുരൂപം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു, പക്ഷേ ഈ സഹോദരി പറയുകയാണ്, അത്ഭുതകരമായിട്ട് എനിക്ക് കാശുരൂപം തിരികെ കിട്ടുന്നുവെന്ന്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോട് വിശ്വസ്തയോടുകൂടി ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളോട് കൂടെ നടക്കും, പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പം ഉണ്ടാകും. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള മാധ്യസ്ഥവും ഇടപെടലും ഉണ്ടാകുമെന്ന് ഈ സഹോദരി വളരെ ശക്തമായിട്ട് നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഈ സഹോദരി പറയുകയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ അസുഖത്തിൻ്റെ സമയത്ത് എങ്ങനെയാണ് ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ അമ്മ സാന്നിധ്യമായിട്ട് തിരുക്കുമാരൻ്റെ സ്പർശത്തിലൂടെ എങ്ങനെയാണ് അനുഗ്രഹം നൽകിയത്, രോഗസൗഖ്യം നൽകിയതെന്ന് ഈ സഹോദരി നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, അവസാനമായിട്ട് ഈ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, പരിശുദ്ധ അമ്മയും ഒത്ത് ഈ സഹോദരിക്ക് ജർമ്മനിയിലേക്ക് യാത്ര ചെയ്യണം, അവിടെ ചെന്നിറങ്ങണം, പരിശുദ്ധ അമ്മയുമായിട്ട് പേഷ്യൻസിൻ്റെ അടുത്തേക്ക് പോകണം, പേഷ്യൻസിനെ തൊടണം, സൗഖ്യപ്പെടുത്തണം. ഈ വലിയ വിശ്വാസവും ബോധ്യവും ഉടമ്പടി ജീവിതത്തിൽ നിന്ന് ഈ സഹോദരിക്ക് ലഭിച്ചതാണ്. കാരണം ഈ സഹോദരി പറഞ്ഞു, എനിക്ക് ഈശോയിൽ വിശ്വാസമുണ്ടായിരുന്നു, പക്ഷേ പരിശുദ്ധ അമ്മയുമായിട്ട് ആഴമായിട്ടുള്ളൊരു ബന്ധമില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം പരിശുദ്ധ അമ്മയുമായിട്ട് ആഴത്തിൽ ബന്ധപ്പെടുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അതുവഴിയായിട്ട് പരിശുദ്ധ അമ്മയിലൂടെ തിരുക്കുമാരൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്ന് കൂടുതൽ വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി നമ്മളുടെ ക്രൈസ്തവ ജീവിതവും അതുപോലെ തന്നെ നമ്മളുടെ വിശ്വാസ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് സഹായിക്കുന്നു. ഈ സഹോദരിയോട് ചേർന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.